കരുണയിൽ ഉണ്ടാവണം ഓർമ്മയുണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമുഅലൈക്കും. മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാന തേജകുഞ്ചമായി ആദർശ ഗോതയിൽ വിരാജിക്കുന്ന അഭിവന്ദ്യരായ അമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഈ മഹത്തായ വേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നു. ആദരപൂർവം സ്വാഗതം. والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أخواني الأعزاء، السادات كل علماء كل സുഹൃത്തുക്കളെ, ഇനി ഒരു പ്രസംഗത്തിന് സമയം ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ജായിസത്തുൽ ഖുർആൻ ദുബൈ വിശുദ്ധ ഖുർആന്റെ പ്രചാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരായണവും പഠനവും വർദ്ധിപ്പിക്കുവാനുള്ള പ്രോത്സാഹനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആരും പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും إنا نحن نزلنا الذكر وإنا له لحافظون. قرآن نعم آن إركيد نعم ترشي آي مدن سمرت شكك تلّ جيّم أنه الله تعالى أريد جدا نسيري جي قرآن تجويد قرآن فارايرم قرآن لحفظون ഇതെല്ലാം ഖിയാമത്തുനാള് വരെ നിലനിൽക്കുന്നു. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ അർത്ഥങ്ങളും അതിൻ്റെ തത്വ സംഹിതകളും ഖിയാമത്തുനാള് വരെ നിലനിർത്തുന്ന വലിയ ജനവിഭാഗത്തെ അള്ളാഹു ഇവിടെ നിലനിർത്തുന്നു. അതാണ് അതിൻ്റെ ഭാഗമാണ് ജായിസത്തുൽ ഖുർആൻ ദുബൈ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജായിസത്തുൽ ഖുർആൻ പദ്ധതിക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്ന UAE ഭരണാധികാരി സുമുഹു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം حفظه الله ورعاه അവർക്ക് അല്ലാഹു തആല ഇസ്സത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നറുക്കെടുപ്പ് പദ്ധതി ഈ വർഷം ആദ്യമാണ്. അതായത് ജായിസത്തുൽ ഖുർആൻ വകയായി കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ നന്നായി ഇവിടെ ഇട്ട് നറുക്കെടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്നവർക്ക് ഉംറ അല്ലേ അഞ്ച് പേർക്ക് കാഷ് അവാർഡും ഉണ്ട്. ഒരാൾക്ക് ഉംറക്ക് പോകാനുള്ള ഭാഗ്യവും ഉണ്ടാവും. അത് സ്ത്രീകൾ ആരെങ്കിലും ദൂരെ പുറത്തു നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് കിട്ടിയാൽ ഭർത്താവിനും കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ജായിസത്തുൽ ഖുർആനിൻ്റെ പുതിയ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ്റെ ആളുകളെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്
الله سبحانه وتعالى توفيق نلغي അതിൽ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അകത്തുള്ളതിനേക്കാൾ ഇരട്ടിയായി പുറത്ത് ആളുകൾ സംഘടിച്ചു ഇതിൽ ഇവിടുത്തെ ദുബായ് ഐസിഎഫിന്റെ പ്രവർത്തകർ ആർഎസ്സിയുടെ പ്രവർത്തകർ അതുപോലെ സിറാജ് ദിനപത്രം ഇതെല്ലാം പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് മറ്റ് പ്രവർത്തകരും ധാരാളം പങ്കുവഹിച്ചവരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും ഇതിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ അല്ലാഹു തആല നമ്മുടെ ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ എന്നും പ്രശോഭിതമായി തന്നെ നിലനിൽക്കുകയും അതിന്റെ അർത്ഥവും അതിന്റെ തത്വവും ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നതിന് പരിശ്രമിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ وعلى آله وأصحاب سيدنا محمد اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداء الإسلام والمسلمين اللهم بارك لصاحب السمو الشيخ محمد بن راشد آل مكتوم الذي يقوم بهذا العمل الجيد يا أرحم الراحمين اللهم ارفع درجته اللهم طول حياته اللهم ارفع درجته طول حياته مع الصحة والعافية يا أرحم الراحمين اللهم اشف صاحب السمو والشيخ خليفة بن زايد آل نهيان اللهم طول حياته مع الصحة والعافية اللهم بارك لجميع حكام الإمارات العربية المتحدة وشعبها يا أرحم الراحمين اللهم اجعل هذا الشهر المبارك شاهدا لنا لا شاهدا علينا اللهم اجعله حجة لنا لا حجة علينا اللهم بارك للقائمين بجائزة القرآن دبي وفي مقدمتهم سعادة السيد إبراهيم بوملحة وغيرهم اللهم بارك لهم في عمدهم اللهم يسر لنا ولهم أمورنا وأمورهم يا أرحم الراحمين اللهم احفظ هذه البلاد وسائر بلاد المسلمين من كل سوء ومكروه رحم الراحمة يا الله فيشد رمضان ما ستنى حقه عند ينقلنا صرف دوشن قلوم ما بجيد ورنم الله ينقلنا ما دام ശിഷ്യന്മാർ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും എല്ലാം സഹായിക്കുന്നവരുടെ ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ റഹ്മാനായ അല്ലാഹ് ഈ ജായിദത്തുൽ ഖുർആന്റെ പദ്ധതിക്ക് വേണ്ടി ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാ പരിശുദ്ധ റമളാനിൽ നീ നിന്റെ റഹ്മത്ത് കോരിച്ചെറിഞ്ഞുകൊണ്ട് നിന്റെ സ്വാലിഹികളായ അടിമകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ നോമ്പ് നീ കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങളെ നിസ്കാരം കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങൾക്ക് ആഫിയത്തിന് ഏറ്റിത്തരണം അല്ലാ ഞങ്ങളുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ ഞങ്ങളുടെ സർവ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ ക്യാൻസർ രോഗം കിഡ്നി രോഗം ഹാർട്ട് രോഗം ട്യൂമർ തുടങ്ങിയ ഭയങ്കരമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും പ്രിയക്കാരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ നീ കാത്തു രക്ഷിക്കണേ അല്ലാ എല്ലാ അപകടത്തെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ ഞങ്ങൾ ധാരാളമായി യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങളുടെ യാത്രകളിലും എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് ഹിഫ് നൽകണേ അല്ലാ ഹബീബായ നബി
صلى الله عليه وسلم تنقل زيارة جيانه عمرهم حجم الله مرضي بكانو ينقل كني توفيق ديانم رحماني ارحم الراحمي ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിക്കരണേ അല്ലാ നിന്നെ കണ്ടിട്ട് നിന്റെ ദീനിനു വേണ്ടി ഞങ്ങൾ കടം വാങ്ങിയതാണ് അതുകൊണ്ട് ആ കടങ്ങളെല്ലാം എളുപ്പത്തിൽ വീട്ടിക്കരണേ റഹ്മാനെ കടം കൊണ്ട് ഒരാളുടെ കറുത്ത മുഖം കാണുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ ഒരാളുടെ മുമ്പിലും ഞങ്ങളെ കടം കൊണ്ട് നിസ്സാരപ്പെടുത്തല്ലേ അല്ലാ മറ്റൊരു വിഷയത്തിലും ആരുടെ മുമ്പിലും തലകുനിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ ഇസ്സത്തോടെ അഫിയത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ ഞങ്ങളെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ബർക്കത്ത് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണം റഹ്മാനെ മരിച്ചുപോയവരുടെ ഖബറിന് നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഉസ്താദന്മാരും ഞങ്ങളെ ശിഷ്യന്മാരും അതുപോലെ ഭാര്യ മക്കൾ കുടുംബങ്ങളിൽ ഒന്ന് പലരും പലരുടെയും ബന്ധുക്കൾ ആളുകളെല്ലാം മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ അവരെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ ബഹുമാനപ്പെട്ട താജുല്ലലും അടക്കം ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കം ഉള്ളൂര് ഉസ്താദ് അടക്കം ഉസ്താദുള്ള സാധ്യതും ഒക്കെ ഉസ്താദ് തുടങ്ങി നിരവധി ആലിംഗികളും ഞങ്ങളെ നേതാക്കന്മാരായ സയ്യിദന്മാരും പലരും മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കെല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് വശാരമായി നൽകണം അല്ലാ റസൂലുള്ളാഹിന്റെ വഴിപ്പീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ ഞങ്ങളെ എല്ലാ ഹവാഇജുകളും നീ വീട്ടിത്തരണം റഹ്മാനെ വിദായി സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين سراج الناس بشري نتصمعنا تنده دي بريباري ودى بطو سيدم ودى تيتون دي നമ്മുടെ ഇന്ന് ഇവിടെ നടന്ന ഈ പരിപാടിയുടെ സപ്ലിമെന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എപി ഉസ്താദ് അബ്ദുറഹ്മാൻ ഹാജി ആറളത്തിന് നൽകി ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു കോപ്പി പുറത്തെല്ലായിടത്തും ലഭ്യമാണ് വേണ്ടുന്ന സഹോദരങ്ങളെ ഇനി ഏറ്റവും അവസാനത്തെ ഇനമായ നറുക്കെടുപ്പ് പരിപാടിയാണ് കൂപ്പൺ കയ്യിലുള്ള ആളുകൾക്ക് മാത്രം ഈ നറുക്കെടുപ്പിൻ്റെ ഫലം അനുഭവിക്കാവുന്നതാണ് അതുകൊണ്ട് നറുക്കെടുത്ത് അതിൻ്റെ നമ്പർ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്ന് നമ്പർ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം ആ നമ്പർ ഒരു നിശ്ചിതമായ പരിധിക്കുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ മാറ്റി മറ്റൊരു നറുക്കെടുത്ത് വേറെ ഒരാളെ ഉറക്കാക്കുന്നതാണ് എന്നറിയിക്കുന്നു സ്ത്രീകൾക്കാണ് ഈ നമ്പർ കിട്ടിയത് എങ്കിൽ അവർക്ക് അവരുടെ ഭർത്താവിനെ മഹറമായി കൂടെ കൊണ്ടുപോകുന്ന ഡബിൾ ഉംറ അവർക്ക് ലഭിക്കുന്നതാണ് എന്നും അറിയിക്കുന്നു അതിൻ്റെ ശേഷം ഈ സ്റ്റേജ് ഈ വേദിയിൽ ഇരുന്ന് പ്രസംഗം